ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു നല്ലൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ് ജല്ലിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സുമിത്ര പോകുന്ന ആ രംഗം അപ്പം സുമിത്ര ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആണെങ്കിൽ നേരെ സിദ്ധാർത്ഥ് നിൽക്കുന്ന ആ ജല്ലിലേക്ക് നോക്കുകയാണ് അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ സിദ്ധ രോഹിത് നിൽക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ രോഹിത് ആ ഏതായാലും ആരുമില്ല സിദ്ധാർത്ഥ് ഏതായാലും പേടിച്ചിട്ടുണ്ടാവും എൻ്റെ ആ ഭീഷണി കാരണം എന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ രോഹിത് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ രോഹിത് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുരുട്ടു ബുദ്ധികൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഏതായാലും അവൻ ഏതായാലും സുമിത്രയോടൊപ്പം അല്ല ഓഫീസിൽ പോയിരിക്കുന്നത് ഇന്ന് ഏതായാലും വൈകും അപ്പോൾ വൈകിയാണല്ലേ രോഹിത്തെ നിൻ്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ച് തന്നേക്കാം ഏതായാലും ഇനി നീ ജീവനോടെ കാണില്ല എന്നെ ഭരിക്കാൻ മാത്രം നീ വളർന്നു അതും എൻ്റെ നേരെ കൈ ഉയർത്തുന്നു എൻ എനിക്ക് നേരെ നീ ഭീഷണി മുഴുക്കുന്നു അതെല്ലാം അവസാനിപ്പിച്ച് നന്നേക്ക രോഹിത്തെ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെയും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ നേരെ ജെയിംസിനെ വിളിക്കുകയാണ് ആ ജെയിംസേ ഇന്ന് രോഹിത് താമസിച്ചാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ താൻ ദേ എന്നോട് പറഞ്ഞ കാര്യം കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ ചെയ്തോളണം സാർ എപ്പോഴാണ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് മാത്രം സാർ പറഞ്ഞാൽ മതി ആ നിമിഷം ഇവിടത്തെ ആൾക്കാർ റെഡിയാണ് ഇന്നത്തോടെ രോഹിത് എന്ന് പറഞ്ഞ ആളുടെ ശല്യം ഏതായാലും സാറിന് ഉണ്ടാവില്ല സാർ ഇത് ഞാൻ വാക്ക് തരികയാണ് ഇനി രോഹിത് ജീവനോടെ ശ്രീനിലയത്തിലേക്ക് മടങ്ങി വരില്ല രോഹിത്തിൻ്റെ ജഡമായിരിക്കും ഇനി ശ്രീനിലയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അത് ഏതായാലും നല്ലൊരു വാർത്ത കേൾക്കാനായിട്ട് സാറ് കാതോർന്നിരുന്നോ എന്നൊക്കെ ജെയിംസ് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ എടോ ജെയിംസേ ദേ എനിക്കൊരു കാര്യം മാത്രം കേട്ടാൽ മതി രോഹിത്ത് മരിച്ചു മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത മാത്രം അല്ലാതെ രോഹിത്തിനെക്കുറിച്ച് എനിക്ക് യാതൊരു വാർത്തയും തൻ്റെ നാവിൽ നിന്ന് കേൾക്കേണ്ട ഞാൻ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായി സാർ സാറേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ രോഹിത് വണ്ടി എടുത്തിങ്ങനെ ഇറങ്ങിയാണ് വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് നമ്മുടെ ആ സിദ്ധാർത്ഥം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ രോഹിത്തിൻ്റെ വണ്ടിയിൽ നമ്മുടെ അച്ചാച്ചനും കയറുകയാണ് അപ്പോൾ അച്ചാച്ചനും കൂടി കയറി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ എൻ്റെ ദൈവമേ രോഹിത്തിൻ്റെ കൂടെ ഇപ്പം അച്ചാച്ചനുണ്ടല്ലോ ഇതിനെ ആകെ പ്രശ്നം ആകുമോ അങ്ങനെ നമ്മുടെ ജെയിംസ് ആണെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ഏർപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഇയാളാണെങ്കിൽ രോഹിത്തിൻ്റെ വണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ആ ലോറി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇയാൾ ലോറി സ്റ്റാർട്ട് ചെയ്തിട്ട് രോഹിത്തിൻ്റെ വണ്ടി ഉന്നം വെച്ച് തന്നെ ഇയാളും നേരെ പാഞ്ഞു പോകുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രോഹി സിദ്ധാർത്ഥിനാണെങ്കിൽ ആകെ വെപ്രാളം ഓടി പോവുകയാണ് ദയമേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാച്ചനെയും ബാധിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് നമ്മുടെ സിദ്ധാർത്ഥ് ജെയിംസിനെ വിളിക്കുകയാണ് എടോ ജെയിംസ് എടോ താൻ രോഹിത്തിനെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാട് പിന്നല്ലാതെ ഞാൻ ആളെ ഏർപ്പാട് വരുത്തിയെന്നോ ഏ അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രോഹിത്തിൻ്റെ കാറ് ഇടിച്ച് വീഴ്ത്തും രോഹിത്തും അതോടെ തീർത്ത് തരിപ്പണമായി പോകും സാർ ഇനി അതിന് യാതൊരു സംശയമില്ല ദയവ് ചെയ്തു സാർ എടോ വേണ്ട അവരോട് പറയൂ വേണ്ട ഒന്നും ചെയ്യേണ്ടെന്ന് പറയൂ ഏ ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും ജെയിംസ് ആണെങ്കിലും ഒന്നും ചെയ്യണ്ടെന്നോ അതെന്താ സാറേ ഇപ്പം അങ്ങനെ പറയുന്നത് സാറല്ലേ പറഞ്ഞ രോഹിത്തിനെ കൊല്ലാനുണ്ട് എടോ ഞാൻ പറയുന്നു താങ്കൾക്കണം എത്രയും പെട്ടെന്ന് അയാളെ ഫോൺ വിളിച്ച് പറ കാരണം ആ വണ്ടിയിൽ പോ ആ വണ്ടിയിൽ പോയിരിക്കുന്ന രോഹിത് മാത്രമല്ല അതിൽ ആൾക്കാരുണ്ട് എൻ്റെ പാവപ്പെട്ട അച്ഛനുണ്ട് അതിൽ ആ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അച്ഛനും സംഭവിക്കില്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് തടഞ്ഞേ മതിയാവുള്ളും നമ്മുടെ ജെയിംസിനോട് പറയുകയാണ് അപ്പം ജെയിംസിനെ നാളെ എന്തായിരിക്കും സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്തേ കേൾക്കണമെന്നും പറയണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ കൻ ബൈ ടേക്ക് കെയർ